ഇന്നലെയാണ് ചിരഞ്ജീവി സർജിക്കും മേഘ്നരാജിനും ഒരു ആൺകുഞ്ഞ് പിറന്നത്. ബാംഗ്ലൂരിലെ ആശുപത്രിയിലാണ് മേഘ്ന കുഞ്ഞിന് ജന്മം നൽകിയത്. ജനിച്ചു വീണ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമൊക്കെയാണ് ജൂനിയർ ചിരുവിനെ ആരാധകർ എതിരേറ്റത്. ചിരുവിന്റെ അഭാവത്തിൽ ധ്രുവയാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. ശേഷം ചിരുവിന്റെ ചിത്രത്തിനടുത്തേക്ക് കുഞ്ഞിനെ കാണിക്കുന്നതിന്റെയും ചിത്രങ്ങൾ എത്തിയിരുന്നു. ചിരുവിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിലേക്ക് വെളിച്ചമായിട്ടാണ് കുഞ്ഞതിഥി എത്തിയിരിക്കുന്നത്. ചിരഞ്ജീവി സർജ മരണപ്പെടുമ്പോൾ മേഘ്ന 4 മാസം ഗർഭിണിയായിരുന്നു. ഇപ്പോൾ ജൂനിയർ ചിരഞ്ജീവിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കുഞ്ഞിനെ 10 ലക്ഷത്തിന്റെ തൊട്ടിലൊരുക്കി കാത്തിരിക്കുകയായിരുന്നു ധ്രുവ സർജ. ഒക്ടോബർ മാസം ചിരഞ്ജീവി സർജയുടെ കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. ചിരഞ്ജീവി സർജ ജനിച്ചതും അഞ്ചൻ ധ്രുവ സർജ ജനിച്ചതും ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പോൾ ഇത് ജൂനിയർ ചിരഞ്ജീവി എത്തിയിരിക്കുന്നതും ഒക്ടോബർ മാസത്തിൽ തന്നെ. ചിരഞ്ജീവി സർജയുടെ പിറന്നാൾ ദിനത്തിൽ കുഞ്ഞതിഥി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തിയിരുന്നത്. എന്നാൽ ഒക്ടോബർ 22-നാണ് മേഘ്ന കുഞ്ഞിന് ജന്മം നൽകിയത്. ഇന്നലത്തെ ദിവസത്തിനും വലിയൊരു പ്രത്യേകത കൂടി മേഘ്ന രാജിന്റെ ജീവിതത്തിലുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപ് 1 ഒക്ടോബർ 22-നാണ് മേഘ്ന രാജിന്റെയും ചിരഞ്ജീവി സർജയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. കുഞ്ഞു ജനിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ മേഘ്ന രാജിന്റെ അച്ഛൻ സുന്ദർരാജാണ് ഇക്കാര്യം പറഞ്ഞത്. ഇതിനെയാണ് വിധി എന്ന് പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് ഞങ്ങൾ ചിരുവിനെ മരുമകനായി സ്വീകരിച്ചത്. അതേ ദിവസം വീണ്ടും ഒരിക്കൽ കൂടി ഈ ലോകത്തേക്ക് അവനെ സ്വീകരിക്കുന്നുവെന്നാണ് സുന്ദർരാജ് പറഞ്ഞത്. ചിരു സർജയെ പോലെ തന്നെയാണ് ജൂനിയർ ചിരുവിനെയും ആരാധകർ എതിരേൽക്കുന്നത്. ചിരു പുനർജനിച്ചതാണ് എന്നാണ് ആരാധകർ പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.